മേനയുടെ പ്രഭയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ഇപ്പോഴും വചനം പഠിച്ച് മത്സരിച്ച് ഒരുപാട് പേരെ നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വന്തം കൈപ്പടയിൽ വചനം പകർത്തി എഴുതിയ ഒരുപാട് പേരെയാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഇവരെങ്ങനെയാണ് ഈ ബൈബിൾ എഴുതാൻ തീരുമാനിച്ചത്, ഇവർ ഇത് എങ്ങനെ പൂർത്തിയാക്കി എന്നൊക്കെ അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ മോന് 3 വയസ്സേ ഉള്ളായിരുന്നു ആ സമയത്ത് പ്രായം. ഞാൻ പറഞ്ഞു ഈശോയുടെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു എഴുതിയത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നന്നായിട്ട് എനിക്ക് സപ്പോർട്ടായിരുന്നു. എന്നെ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു എഴുതുന്നിടത്തുനിന്ന്, കാരണം കിച്ചണിലാണെങ്കിലും എന്തിനും അവർ നല്ല സപ്പോർട്ടായിരുന്നു. ദിവസേന 4 മണിക്കൂർ വെച്ചാണ് എഴുതി കൊടുത്തത്, രാത്രിയിലാണ് എഴുതി കൊടുത്തത്. രാത്രി ഓൾമോസ്റ്റ് ഒരു 10 മുതൽ രാവിലെ 2 മണി വരെ. ഇത് ഇത്രയും ദിവസം കണ്ടിന്യൂസ് എഴുതിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ ജോലിക്കൊന്നും യാതൊരു തടസ്സവും വന്നില്ല. അങ്ങനെ 3 ബൈബിള് സമ്പൂർണ്ണ ബൈബിള് ഞാൻ എഴുതി. ഭയങ്കര എനിക്കറിയത്തില്ല, ഭയങ്കര നമുക്ക് സന്തോഷമാണ്. ഈ ലോകത്ത് എന്തിനേക്കഞ്ഞ് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ഉള്ളിൽ എന്ത് കിട്ടിയാലും ഇത്രയും ബൈബിൾ എഴുതുന്ന സമയത്താണ് അതുപോലൊരു സന്തോഷമാണ് ഹൃദയത്തിൽ. പിന്നെ എനിക്ക് പെടലിക്ക് പ്രശ്നമുള്ളതായിരുന്നു ഈ ബൈബിൾ എഴുതുന്നതിന് മുമ്പ് തന്നെ. എനിക്ക് അതിന് ശേഷം പെടലിക്ക് വേദന. ഈ ബൈബിൾ എത്ര എഴുതിയാലും നമ്മുടെ പെടലിക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ പള്ളി സമ്പൂർണ്ണ ബൈബിൾ എഴുതിയായിരുന്നു അന്നപ്പോഴത്തേന്. അപ്പം എനിക്കും എഴുതണം തോന്നും. അപ്പം മോൾക്ക് കുറച്ച് അധ്യായം എഴുതാൻ പറ്റുള്ളൂ. അപ്പം മോള് പറയുന്ന മാതിരി നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പം മോള് പുതിയ നിയമം മൊത്തം എഴുതി, ഞാൻ സമ്പൂർണ്ണ ബൈബിൾ എഴുതി. ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുണ്ട്. ഈ ബൈബിൾ ഞാൻ പലതവണ വായിക്കുമായിരുന്നു. അപ്പം ഞാൻ തന്നെ ഓർത്തു ഇത് വായിച്ചാൽ മാത്രം പോരല്ലോ, വായിക്കുമ്പം വാ മാത്രമല്ലേ. അപ്പം ഞാൻ ഓർത്തു എനിക്ക് സമയവും മനസ്സും ഉണ്ട്, അപ്പോൾ എഴുതണം. അപ്പോൾ ഈ പേപ്പറിൻ്റെ കാര്യമൊന്നും വന്ന് തുടങ്ങിയില്ല. ഞാൻ കുറേ ബുക്ക് വാങ്ങിച്ചു, വലിയ 200 പേജിൻ്റെ കുറേ ബുക്ക് വാങ്ങിച്ചു. എഴുതി തീരുമ്പം പിന്നെ 5 10 വെച്ച് വാങ്ങിച്ചു. കുറേ പേനായും പാക്കറ്റ് കണക്കിന് വാങ്ങിച്ചു വെച്ചു. അങ്ങനെ അങ്ങ് എഴുതി. അത് കഴിഞ്ഞ് ഈ പള്ളിയിൽ എക്സിബിഷനൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കും, എൻ്റെ ഇതും കൊണ്ട് ചെല്ലും. അപ്പോൾ അഴിക്കാൻ പറയുമ്പോഴത്തേക്ക് എനിക്കിത് അഴിച്ചാൽ ബുക്ക് ആയതുകൊണ്ട് അങ്ങ് ചേറിപ്പോവും, പേജും ബുക്കുകളുടെ ഇതൊക്കെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് കാണാൻ തുടങ്ങിയപ്പം ഞാൻ സന്തോഷമായി. എനിക്ക് പേപ്പറിൽ എഴുതാനായിട്ടുള്ള പേപ്പറിൽ ലൈൻ ഇട്ടത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും 2 പേപ്പർ ഒന്നിച്ചുള്ള അത് വന്നു. അപ്പം അത് എഴുതി. അതാണ് ഇത്. അപ്പം നടുക്കുള്ളത് പകുതിയായിട്ട് കിടക്കുക. വചനത്തിൻ്റെ പ്രവൃത്തി ദൈവം ഫലമണിയിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം മക്കളെ. നമുക്കതിനകത്തൊന്നും ഇതൊന്നും എഴുതാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൈവം വിരലോടിക്കാനും കണ്ണ് വായിക്കാനും ദൈവം തന്ന അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ എഴുതിയത് കൊറോണ കൂടിയിരുന്ന സമയത്തായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, 2 വർഷത്തെ ബ്രേക്ക് എടുത്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ പുളുങ്ങുന്ന ഫൊറാനയെന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വചന വീടെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പം അച്ഛനിങ്ങനെ പള്ളി പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള വചനഭാഗം എഴുതാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. ആദ്യമേ ഞാൻ പുതിയ നിയമം എഴുതി തീർത്തു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇനി ഫുൾ എഴുതി തീർക്കാൻ പോവാം. അപ്പം അമ്മ പറഞ്ഞു പഴയ നിയമം എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ് എഴുതേ. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങുവാണ്. അങ്ങനെ അമ്മ പറഞ്ഞു ഒന്ന് നീ എഴുതി തുടങ്ങിക്കോളാം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പള്ളിയിലെ അച്ഛൻ ഭവന സന്ദർശനത്തിനായിട്ട് വന്നായിരുന്നു. അപ്പം അച്ഛനോട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് മറിയമ്മ ടീച്ചർ എഴുതി ഇങ്ങനെ എന്നോടൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ എനിക്കും എഴുതണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു 3 മാസം ആലോചിച്ചതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ് ബൈബിൾ എഴുതുക എന്നുള്ളത്. പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും എഴുതിയപ്പോൾ കുറേ കൂടെ വ്യക്തത കൈവന്നു. 2017 ദുബായിൽ ഇങ്ങനെ സെൻറ്റ് മേരീസിൽ ഇങ്ങനെ 50 ഭാഷയിൽ ഒരു ബൈബിൾ എഴുതിയത് റോമിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അന്ന് തൊട്ടൊരാഗ്രഹം എനിക്കൊന്ന് എഴുതിയ. പിന്നെ കൊറോണ സമയത്ത് എല്ലാവരും എഴുതുന്ന കണ്ടപ്പോൾ എൻ്റെ മമ്മിയാണെങ്കിൽ ബൈബിൾ എഴുതുന്നുണ്ടായിരുന്നു. മമ്മിക്കാണെങ്കിൽ സ്ട്രോക്ക് വന്നതാണ്, മമ്മി ഒത്തിരി ബുദ്ധിമുട്ടിയാണ് മമ്മി എഴുതിയത്. അപ്പോൾ അത് കണ്ട സമയത്ത് ഞാനിങ്ങനെ പറയുമായിരുന്നു എന്നെങ്കിലും എനിക്കും ഇതേപോലെ ഒന്ന് എഴുതാൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്നേലും ഞാനിങ്ങനെ ഒന്ന് എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അതിരൂപത എന്നൊരു ഗ്രൂപ്പ് വന്നത്. അതുപോലെ ഒരു വർഷം കൊണ്ട് എഴുതി തീർക്കുന്ന ഒരു ഗ്രൂപ്പ് വന്നു. അപ്പോഴത്തേന് എന്നാ ഞാൻ പറഞ്ഞു അധികം താമസിക്കേണ്ട, എന്നാൽ ഇപ്പം തന്നെ എഴുതി തുടങ്ങിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുമായിരുന്നു. 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി എഴുതണം. പിന്നെ മകൻ്റെ കല്യാണത്തിൻ്റെ ഒരു നിയോഗം വെച്ച് എഴുതിയതാണ്. 1 വർഷം കൊണ്ട് എഴുതി തീർത്ത് അവൻ്റെ കല്യാണം നടന്നു. എനിക്ക് മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് കോവിഡ് വന്ന്, എനിക്ക് ഇച്ചിരി കൂടുതലായിരുന്നു കോവിഡ്. അപ്പോഴത്തേക്കിനും ന്യൂമോണിയ കൂടി, പിന്നെ ശ്വാസത്തിൻ്റെ ഇത് ബുദ്ധിമുട്ട് വന്നു. അപ്പോഴത്തേക്കിനും അങ്ങനെ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ രക്ഷിച്ചു. അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി ഒരെണ്ണം ഒന്ന് എഴുതിയാലോ എന്ന്. അപ്പം ഞാൻ മലയാളം ബൈബിള് അച്ഛനോട് ചോദിച്ചൊന്ന് എഴുതിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു, ഞാൻ എഴുതി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തീരാറായപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം, ഇത് തീർന്നു പോവുകയാണല്ലോ എന്ന്.
അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, ഞാൻ ഇംഗ്ലീഷിലൂടെ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ ഓക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നമുക്ക് അൽത്താരയെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ അത് തീർന്നു കഴിഞ്ഞപ്പം പിന്നെ ഭാഷ ഹിന്ദി എഴുതി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ നേട്ടമാണിത്. ഇതിൻ്റെ വലിയൊരു നേട്ടം നമുക്കിനി ഉണ്ടാവാനില്ല. 18 വയസ്സ് മുതൽ ദൈവവചനത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ ദൈവവചനമാണ് എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അത് എഴുതാൻ കിട്ടിയ ഒരു അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ജീവിതത്തിൽ എനിക്ക് ഇനിയൊന്നും കിട്ടാനില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പല കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചായിരുന്നു എൻ്റെ വചനം എഴുതിയത്. വചനം എഴുതി 6 മാസമായപ്പോഴത്തേന് എൻ്റെ ഈ മോൻ്റെ കല്യാണവും നടന്നു. ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചൊരു കുഞ്ഞുണ്ടാകണമെന്ന്. മെയ് 2 ഒരു ആൺകുഞ്ഞു ഉണ്ടായി. ഇടവക ജനത്തെ മുഴുവൻ കാണിച്ചിട്ട് അൾത്താരയ്ക്ക് മുമ്പിൽ എൻ്റെ ബൈബിൾ വെച്ചപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല. അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബലിപീഠത്തിൽ എൻ്റെ ഞാൻ എഴുതിയ ബൈബിള് വെച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ അച്ഛൻ ഇങ്ങനെ കുടുംബ കൂട്ടായ്മയ്ക്ക് വന്നപ്പം ആൻ്റണി തറക്കുന്നതിൽ അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൂട്ടായ്മയിൽ ഇങ്ങനെ വന്നപ്പം ബൈബിൾ എഴുതാൻ ഇഷ്ടമുള്ളവർ എഴുതാൻ പറഞ്ഞു. ഓരോ നിയോഗം വെച്ച് അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങിയതായിരുന്നു. എങ്കിലും വചനത്തോടുള്ള താല്പര്യം മുഖേന എനിക്ക് 9.5 മാസത്തിനിടെ എഴുതി പൂർത്തിയാക്കാൻ പറ്റി. ന്യൂമോണിയ വന്ന് കൂടി ഓക്സിജനിലായിരുന്നു 10 ദിവസം കിടന്നേ. അന്നേരം എനിക്ക് എൻ്റെ തമ്പുരാനെ കൂടുതൽ അറിയുവാനും പിന്നെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അന്ന് എനിക്ക് തോന്നിയതാണ് ബൈബിള് ഒന്ന് എഴുതണം. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു ഞാൻ എങ്ങനെ എഴുതി തീർത്തു. ഇപ്പോൾ എനിക്കൊരു അതിശയമായിട്ട് തോന്നി. ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനിതിനെ കാണണം. ഞങ്ങളെ ഇത് എഴുതാനായിട്ട് ഭയങ്കര പ്രലോഭനങ്ങളായിരുന്നു. ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എഴുതാൻ സാധിക്കുകയില്ലായിരുന്നു. എപ്പോഴും കൈ വിയർക്കുന്നു, ശരീരം വിയർക്കുന്നു, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതിനെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഞങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് രക്ഷപ്പെടുത്തുന്നത്. എഴുതാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന രോഗാവസ്ഥകളൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ഹസ്ബൻഡാണെങ്കിലും പല ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്ന് മാറ്റം വന്നു രോഗാവസ്ഥയുടെ. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വലത് കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് ഇല്ലാതായി. പല ഡോക്ടർമാരെയും കാണാൻ കണ്ടു. അപ്പോൾ അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞ അവസരത്തിൽ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. വചനം ഈശോയെ കാണാനും വചനം പങ്കു വായിക്കാനുമുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് ഫാമിലി അപ്പോസ്തോലേറ്റിൻ്റെ ഈ നിർദ്ദേശം ഇങ്ങനെ വന്നത്. ആദ്യത്തെ 6 മാസം ഞാൻ ഒരു 4 മണിക്കൂറൊക്കെ വെച്ച് എഴുതി. പിന്നത്തെ 3 മാസം ഞാൻ ഒരു 12 മണിക്കൂർ 8 മുതൽ 12 മണിക്കൂർ വരെ ഞാൻ ഇരുന്ന് എഴുതുമായിരുന്നു. രാവിലെ 4 ആകുമ്പോൾ ഏറ്റിട്ട് അടുക്കളയിൽ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞ് എന്നും വിശുദ്ധ കുർബാനയിൽ പോവും. വിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്ന് അത്യാവശ്യം ജോലി ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ എഴുതും. പല എൻ്റെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നെൻ്റെ കണ്ണിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഡോക്ടറിനോട് പറഞ്ഞു ഇനി എന്നും, അതായത് മരണം വരെ മരുന്ന് ഒഴിക്കണം എന്ന് പറഞ്ഞു കണ്ണിൽ. അത് ഞാൻ എഴുതി എന്നോ അത് ഇല്ലാതെയായി ആ കണ്ണിൻ്റെ ഇൻഫെക്ഷന്. പിന്നെ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. അന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനത് വിട്ടുപോയല്ലോ. പിന്നെ ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇന്ന് വരെ ആ കണ്ണിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കൂടുതലും രാത്രിയിലായിരുന്നു ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നത്. പകൽ എഴുതാനായിട്ട് ഇങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാനും സാധ്യതയില്ലായിരുന്നു. 2 മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് രാത്രിയിൽ. എനിക്ക് കണ്ണട വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കണ്ണാടി വെക്കാതെ എനിക്കൊന്നും തന്നെ വായിക്കാൻ, ചെറിയ അക്ഷരങ്ങളോ ബൈബിളോ പോലും എനിക്ക് വായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബൈബിൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 2 അധ്യായം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പിന്നെ കണ്ണാടി എടുത്ത് മാറ്റുക എന്നുള്ളൊരു ഉൾവിളി ഉണ്ടായി. അപ്പം ഞാൻ ആ കണ്ണാടി എടുത്ത് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് എഴുതാൻ പറ്റുമോ. പക്ഷേ എനിക്ക് കണ്ണാടി ഇല്ലാതാണ് ഞാൻ ഈ മുഴുവനും എഴുതിയതും ബൈബിൾ എഴുതിയതും. ഇപ്പോഴും ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്നില്ല. അത് എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടും. ഞാൻ വളരെ ബിസിയുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഓൾഡ് ഏജ് ഹോമൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഹോസ്റ്റലിൽ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലായിട്ടും ഞാൻ എഴുതി രാത്രിയിലാണ്. പകലും സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ചെഴുതും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ സഹോദരിമാരൊക്കെ ലൈൻ വരച്ച് തരികയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മുതലേ തന്നെ ബൈബിൾ മുഴുവൻ എഴുതുകയും ഒരു ബുക്ക് എടുത്ത് ഒരു ഡയറിയിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട വചനങ്ങൾ എഴുതുകയും കാണാതെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഒരു ഇത് വന്നപ്പോൾ എനിക്കൊരാഗ്രഹം മുഴുവൻ എഴുതാം. ആദ്യം ഞാൻ ന്യൂ ടെസ്റ്റമെൻറ്റ് മുഴുവൻ എഴുതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മുഴുവനായിട്ട് എഴുതാനായിട്ട് ആഗ്രഹിച്ചു. ഞങ്ങൾ വിവാഹത്തിൻ്റെ 25-ാമത്തെ വർഷം ആഘോഷിക്കുന്ന സമയത്തിൽ ഞങ്ങളൊരു നിയോഗം വെച്ച് എഴുതിയതാണ്. ഈ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്
ഞാൻ മുറിയിൽ എഴുന്നെഴുന്ന സമയത്തായിരിക്കും മോന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഉള്ളിൽ മുറിവിൽ ഇരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പം എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി എന്നോട് പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഞാനിപ്പം ദുബായ് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ അതിരുപതയെ അറിയിച്ചായിരുന്നു ഇങ്ങനെ ബൈബിൾ എഴുതാൻ താല്പര്യമുള്ളവർ എഴുതുന്നു. അന്നേരം വചനത്തിൻ്റെ ഓരോ ഭാഗം ഇടുമായിരുന്നു. അന്നേരമൊക്കെ കൃത്യമായിട്ട് എനിക്ക് എഴുതി പോകാൻ സാധിച്ചു. പകുതി വഴിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു തളർച്ച പോലെ വരികയുണ്ടായി. അപ്പോൾ പലരും പുള്ളിയെ കാണാൻ വരുമ്പോൾ എന്നോട് ചോദിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഇതെഴുതുന്നത് എന്തിനാണ്, തലയ്ക്ക് വല്ല വട്ടമുണ്ടോ വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവാനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് ഈശോ പറഞ്ഞു. ആ വാക്ക് ഞാൻ ഓർത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തു. ആ മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ പിള്ളേർ പുറത്തുനിന്ന് വരുമ്പോഴും എനിക്ക് എഴുതാൻ സമയം കിട്ടുന്നില്ലായിരുന്നു. വീട്ടിലെ ജോലിയെല്ലാം കൂടെ പുള്ളിയാ നോക്കണം അല്ലേ. എന്തായാലും തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. ആ യാത്രയിൽ എനിക്കിത് മുഴുവൻ എഴുതി തീർക്കാൻ സാധിച്ചു. ഇത് വേണ്ടി ചെയ്യാൻ വരാൻ പോലും പുള്ളിക്ക് അന്ന് മേലാതിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെ ഞാനിത് കൊണ്ടുവന്ന് പറഞ്ഞു നീ ഒരു വണ്ടി വിളിച്ച് പോക്കോ പോയി കൊണ്ടുവന്ന് ചെയ്തുകൊണ്ടു. അപ്പോൾ നല്ല പേര് മഴയത്താണ് വന്നു എനിക്കിത് ചെയ്യാൻ സാധിച്ചു. ഇതെൻ്റെ കുഞ്ഞുങ്ങൾക്കായി സമർപ്പിക്കാൻ എനിക്ക് ഒത്തിരി അതിയായ സന്തോഷമുണ്ട്. ഞാൻ അവരോട് വിദേശത്തുള്ളവരോട് പറഞ്ഞു ഞാൻ ബൈബിൾ എഴുതി തീർന്നപ്പോൾ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇന്നാ ഞങ്ങളെല്ലാവരും സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, ദൈവാനുഗ്രഹം മാത്രം നമ്മുടെ കുടുംബത്തിന് മതിയെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ കൂടെയുള്ളത് ഒരു ഇടവകയിൽ നിന്നും നാല് ബൈബിള് എഴുതിയവരാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പ്രെയർ ഗ്രൂപ്പ്. അതിൽ ഒരു ഒരാൾ പറഞ്ഞു നമുക്ക് ഞങ്ങൾ ആദ്യം കൊന്ത ചൊല്ലി അത് കഴിഞ്ഞിട്ട് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കി. അന്നേരം ഇങ്ങനെ ഒരു ആശയം വന്നു ബൈബിൾ എഴുതിയാലോ. അങ്ങനെ ഞങ്ങൾ കുറേ പേര് 10-15 പേര് എഴുതാൻ തുടങ്ങി. അതിലിപ്പം ഞങ്ങൾ 4 പേരെ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. എൻ്റെ മോള് IELTS എഴുതിയിട്ട് കിട്ടുന്നില്ലായിരുന്നു, അവൾ ദുബായിലായിരുന്നു. അപ്പം ഇതെഴുതാൻ തുടങ്ങി. പകുതിയായപ്പം അവൾക്ക് UK പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എഴുതി പകുതിയാകും മുമ്പ് അവൾ UK പോയി IELTS ജയിച്ച്. രാത്രി നിന്നോ പകലെന്നോ എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അതെല്ലാം അതനുസരിച്ച് ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാണ് ഇത്രയും പൂർത്തിയാക്കാൻ പറ്റിയത്. പിന്നെ കുറേ നിയോഗങ്ങൾ വെച്ചായിരുന്നു, അതെല്ലാം ഈശോ സാധിച്ചു തന്നു. ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ആ ബുദ്ധിമുട്ടുകളൊന്നും ഈ എഴുതിയ ഇതിനെ ബാധിച്ചില്ലെന്നുള്ളതാണ്. അപ്പോൾ നല്ല ഇതായിട്ട് എനിക്കിത് എഴുതി പൂർത്തിയാക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം, ഇനി എഴുതണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇവിടെ വന്ന പലരും ഇന്ന് പ്രായത്തെയും സാഹചര്യത്തെയും സമയത്തെയും ഒക്കെ തോൽപ്പിച്ച് വചനം എഴുതിയവരാണ്. തീർച്ചയായിട്ടും ഇവരെല്ലാവരും നമുക്ക് മാതൃകയാകുകയാണ്.